ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മെറ്റേണിറ്റി പ്രമാണിച്ച്, അതായത് പ്രഗ്നൻസി പ്രമാണിച്ച് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ മുന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ, ബേബി പ്രൊഡക്റ്റ്സ്, ന്യൂ ബോണിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറയാണ്, ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങൾ പ്രത്യേകമായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ മാത്രമാണ്. നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ബാഗിൽ ഇത്രയും സാധനങ്ങൾ മാത്രമായിരിക്കില്ല. ബാക്കി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മുഖ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ടോയ്ലറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ, സോപ്പ്, ഷാംപൂ, എണ്ണ, അതുപോലെ നമ്മുടെ ബ്രഷ്, പേസ്റ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. നമുക്ക് കൊണ്ടുപോകണം, നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം കൊണ്ടുപോകണം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ബാഗ് സെറ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. അതിന് കുറേ മുന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് മൊത്തത്തിൽ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയുണ്ടെന്നുള്ളൊരു വീഡിയോ അല്ല ഇത്. അപ്പോൾ ചിലപ്പോൾ അത് കാണുന്നവർ വിചാരിക്കുന്നത് എന്താ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണിക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ചെയ്തു വെച്ച വീഡിയോ ആണ്. സോ വാങ്ങിച്ച സാധനങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. ബാക്കി നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കറിയുന്നതൊക്കെ നിങ്ങളുടെ ബാഗിൽ ഉറപ്പായിട്ടും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ പ്രഗ്നൻസി പ്രമാണിച്ച് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സാധനങ്ങളിൽ ഞാൻ ആദ്യമേ വാങ്ങിച്ച ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഹോട്ട് വാട്ടർ ബാഗ് ഇല്ലേ, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, ട്രഡീഷണൽ ഹോട്ട് വാട്ടർ ബാഗും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഹോട്ട് വാട്ടർ ബാഗും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇലക്ട്രിക് ഹോട്ട് വാട്ടർ ബാഗാണ് ഇത് കേട്ടോ. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നിയോണ്ടാണ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നമുക്ക് നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. എസ്പെഷ്യലി ചിലർക്ക് കുറച്ചെങ്കിലൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങളൊക്കെ പോകും. എന്നാലും ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും തന്നെ നല്ല ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ തുടക്കം തൊട്ടേ നല്ല ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഫുൾ ത്രൂ ഔട്ട് പ്രഗ്നൻസി എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു മെയിൻ ഇഷ്യൂ. വൊമിറ്റിംഗ് ഒക്കെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ കൺട്രോളബിളായി. സോ ഈ ബാക്ക് പെയിൻ ഒരു രക്ഷയില്ലാണ്ട് വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എന്തെങ്കിലും ചെയ്തൊന്ന് കുറയ്ക്കാൻ നോക്കും. കാരണം നമ്മൾ ഒന്നാമത് വർക്കിങ്ങും ആണ്. വീട്ടിലാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, കിടക്കാം, കിടന്നൊക്കെ കഴിയുമ്പോൾ കുറേ ആശ്വാസം കിട്ടും. പക്ഷെ നമ്മൾ ഈ ത്രൂ ഔട്ട് ഇരിക്കുന്ന വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ, എസ്പെഷ്യലി ഞാനെന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്, ഇപ്പോൾ കോളേജിൽ പോയാൽ 9 to 4 ഇരിക്കുക തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പോസ്റ്ററിലൊന്നും അല്ല നമ്മൾ ഈ ചെയറിൽ ഇരിക്കുമ്പോൾ ഇരിക്കുക. നമ്മുടെ വീട്ടിലുള്ള പോലെയൊന്നും അല്ലല്ലോ നമ്മൾ അവിടെ ഉള്ള സാഹചര്യത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്ററിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ നമുക്ക് നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. അപ്പോൾ വൈകുന്നേരം വരുമ്പം ഉറങ്ങണമെങ്കിൽ ഭയങ്കര ബാക്ക് പെയിൻ ആയിരിക്കും, രക്ഷയുണ്ടാവില്ല, ഒന്നും കുറയാണ്ടൊന്നും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ത്രൂ ഔട്ട് പ്രഗ്നൻസി യൂസ് ചെയ്തെന്ന് തന്നെ പറയാം, ഒരു പ്രോഡക്റ്റാണിത്. ഞാൻ ഏകദേശം എൻ്റെ സെക്കൻഡ് മന്ത് ആയപ്പോഴത്തേക്കും തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ്. ജെല്ലാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രിക് ബാഗാണ്, അതുകൊണ്ട് നമ്മൾ വെള്ളം ചൂടാക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല, കൈ പൊള്ളില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. നല്ല സേഫ് ആയിട്ടുള്ളൊരു ബാഗ് തന്നെയാണ്. ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്, ഇതിൽ നമുക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ട് കറക്റ്റ് ഇതിന് വേണ്ട ടെമ്പറേച്ചർ ആകുമ്പോൾ തന്നെ കട്ട് ഓഫ് ആവും, കൂടുതൽ ചൂടായി പോകുന്നുമില്ല. നമുക്ക് ദേഹത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചൂട്, വേണമെങ്കിൽ നമുക്ക് അത്രയും ചൂട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റൊക്കെ കത്തും കേട്ടോ. നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അത്യാവശ്യം നന്നായിട്ട് അതിനകത്ത് ചൂട് നിൽക്കും. ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ ആ ചൂടാക്കി അതേ ചൂട് നിൽക്കും. അപ്പോൾ നമുക്ക് അത്രയും സമയമൊക്കെ ചൂട് വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ആശ്വാസമൊക്കെ കിട്ടും. അപ്പം അങ്ങനെ പ്രഗ്നൻസിയിൽ ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് നിങ്ങൾക്കൊരു മിതമായ രീതിയിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കരമായിട്ട് യൂസ് ചെയ്താൽ മേ ബി നമുക്കിത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥയാവും, അതുകൊണ്ട് അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ അങ്ങനെ ഒരുപാട് ചൂടൊക്കെ നമ്മൾ ഈ ബാക്കിൽ അങ്ങനെ വെക്കുന്നത് നല്ലതാണോ എന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഓവറായിട്ട് പെയിൻ ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ റിലീഫ്, ഇപ്പോൾ വോളിനി പോലത്തെ ജെല്ലൊക്കെ ഇവന് എനിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെയിൻ കൂടുതലുള്ളപ്പോൾ വോളിനി ജെല്ല് ഉപയോഗിച്ചു എന്ന്. അപ്പോൾ വോളിനി ജെല്ലും ഉപയോഗിച്ച ശേഷം ഒന്ന് ഇത് വെച്ചിട്ട് ചൂട് പിടിച്ചാൽ നല്ല ആശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇത് കുറേ മുന്നേ മേടിച്ചത്, ഇപ്പം മേടിച്ചോന്നല്ല, മുന്നേ മേടിച്ചൊരു സാധനമാണ്. പക്ഷെ നല്ല യൂസ്ഫുള്ളായി ത്രൂ ഔട്ട് മൈ പ്രഗ്നൻസി. സോ എല്ലാ സാധനങ്ങളുടെയും ലിങ്ക്, അതായത് ചിലതൊക്കെ ആമസോണാണ്, ചിലതൊക്കെ വേറെ അല്ലാത്ത സൈറ്റുകളാണ്. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. സോ ഇതാണ് ഹോട്ട് ജെൽ ബാഗ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ക്ലോത്ത് ഐറ്റംസ് കാണിക്കാം. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ബേബി പ്രൊഡക്ട്സ് കാണിച്ച പോലെ ഒത്തിരി ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല.
ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പം അഡീഷണലി വാങ്ങിച്ച സാധനം മാത്രമല്ല വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. സോ നൈറ്റി ആണ് അല്ലെങ്കിൽ നൈറ്റ് ഗൗൺ എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ ഒരെണ്ണം മാത്രം ഫുള്ളി ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നൈറ്റിയൊക്കെ വീട്ടിൽ ആദ്യമേ യൂസ് ചെയ്യുന്നവരുടെ കയ്യിലാണെങ്കിൽ നൈറ്റിയൊക്കെ ഉണ്ടാവും, വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ നൈറ്റി ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു, അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇതാണ് ഒരു നൈറ്റി, നല്ല ഭംഗിയുള്ള ഒരു നൈറ്റിയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ കണ്ടോ, ഫുൾ ബട്ടൺസാണ്, താഴെ വരെ ബട്ടൺസാണ്, ഫുള്ളി നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫുള്ളി ഫ്രണ്ട് ഓപ്പൺ നൈറ്റി എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത്രയും പോർഷൻ വരെ സിബ് വെച്ചിട്ടും ബട്ടൺ വെച്ചിട്ടുള്ള നൈറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി ഓപ്പൺ ആണ്. അതായത് നമുക്കൊരു ഗൗൺ പോലെ അല്ലെങ്കിൽ ഒരു ഏപ്രൺ പോലെ, ഇപ്പോൾ നമുക്കറിയില്ലല്ലോ, മേ ബി നമുക്കിപ്പോൾ ഒരു സിസേറിയനൊക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരാളുടെ സഹായമൊന്നും ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് സാധാരണ നൈറ്റിയൊക്കെ കൊണ്ടുപോയാൽ മേ ബി ഇടാനും ഊരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫുള്ളി ബട്ടണുള്ള തുറക്കാൻ പറ്റുന്ന കോട്ടിടുന്ന പോലെ ഇടാൻ പറ്റുന്ന ഒരു നൈറ്റി ആണെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ള അമ്മയോ ആരാന്ന് വെച്ചാൽ അവരെ ഹെൽപ്പോടുകൂടി നമുക്ക് സുഖമായിട്ട് ഇടാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ അവസ്ഥ എന്നറിയാത്തതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം ഫുള്ളി ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു നൈറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മെറ്റീരിയൽ തന്നെയാണ്, ഇത് ആമസോണിലാണ്, ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഇത് പ്യുവർ കോട്ടൺ അല്ല, കുറച്ചൊരു പോളിസ്റ്റർ മിക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ബേബി ക്ലോത്ത്സ് വാഷ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റിൽ ഇട്ടിട്ട് വാഷ് ചെയ്ത് ചെറുതായിട്ട് കുറച്ച് ഡൈലൂട്ടഡ് ഡെറ്റോളിൽ ഇട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കി അയൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കളറൊന്നും പോയിട്ടൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ പ്യുവർ കോട്ടൺ ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല, പ്യുവർ കോട്ടൺ അല്ല, കോട്ടണും പോളിസ്റ്ററും കൂടെ മിക്സാണ്. നമ്മൾ കുട്ടികളുടെയൊക്കെ ഒരു യൂണിഫോമിൻ്റെ ഒക്കെ ഒരു ഷർട്ടിൻ്റെ ഒക്കെ ഒരു തുണീൻ്റെ ടൈപ്പാണ്. എന്നാലും എനിക്ക് ക്വാളിറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നൈറ്റി. നമുക്ക് പിന്നീടാണെങ്കിൽ യൂസ് ചെയ്യാം, ജസ്റ്റ് ആ ഹോസ്പിറ്റൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെയാണെങ്കിൽ ഇട്ടാൽ ബോറ് തോന്നാത്തൊരു സാധനം എന്ന് വെച്ചിട്ടാണ് ഞാനിത് സെലക്ട് ചെയ്യുന്നത്. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഫുള്ളി ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു നൈറ്റിയാണ്. ഞാൻ ആകെ ഒരെണ്ണേ വാങ്ങിച്ചിട്ടു ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വാങ്ങിച്ചത് നമുക്ക് അതിന് ശേഷം ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം സാധാരണ എല്ലാവരും കുറേ നാളൊക്കെ നൈറ്റി ആയിരിക്കും യൂസ് ചെയ്യുന്നത് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ടീഷർട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടോ പാൻസോ എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ നൈറ്റി ഉപയോഗിക്കുന്നതാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞ് കേൾക്കുന്നതുകൊണ്ട് ഞാനും വെച്ച് കുറച്ച് നൈറ്റി ആ സമയത്തൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് നൈറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു നാല് നൈറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടീഷർട്ടും പാൻസൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഡെലിവറിയുടെ സമയമായപ്പോൾ ഒക്കെ വാങ്ങിച്ചത്, വലിയ സൈസുള്ളത്. അതും ഈവൻ കംഫർട്ടബിൾ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന നൈറ്റീസ് ഒക്കെ ഞാൻ വാങ്ങിച്ചത് മാക്സിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നാണ്. മാക്സ് ഓൺലൈൻ എന്നും പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്, ആ ആപ്പ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് അത് വഴിയും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ആപ്പ് വഴിയാണ്, മാക്സിൻ്റെ ആപ്പ്. അപ്പോൾ മാക്സിൻ്റെ സ്റ്റോറുകൾ അവൈലബിൾ ആണ്. നമ്മൾ വലിയ വലിയ മോളിലൊക്കെ പോവുകയാണെങ്കിൽ മാക്സിൻ്റെ സ്റ്റോറ് കാണാറില്ലേ, അവിടെ പോയാലും ഈ സെയിം സാധനം കിട്ടും. ഞാൻ ഒരിടയ്ക്ക് ഇത് കണ്ടു വെച്ചതായിരുന്നു, പക്ഷേ ആ സമയത്താണ് മറ്റേ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നീട് നമുക്ക് അങ്ങനത്തെ ഷോപ്പൊന്നും ഓപ്പൺ അല്ലല്ലോ, എസെൻഷ്യൽസിൻ്റെ ഷോപ്പേ ഓപ്പൺ ഉള്ളൂ. അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസിനൊന്നും കയറ്റില്ല ആ ഷോപ്പിൽ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ സെയിം സാധനങ്ങൾ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ ആപ്പ് വഴി വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറേ നേരത്തെ തന്നെ നിങ്ങൾ പർച്ചേസ് വേണ്ടിയിട്ട് നോക്കി വെക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസും നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനമൊന്നും എല്ലാ സൈസൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ കാണിക്കുന്ന നൈറ്റീസൊക്കെ തന്നെ ഞാൻ കുറേ നാൾ മുമ്പ് വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന സൈസ് അവൈലബിൾ അല്ലായിരുന്നു. നമുക്ക് വേണ്ട സൈസ് കിട്ടണ്ടേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാം, അപ്പോൾ സൈസ് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് അപ്പം തന്നെ അങ്ങ് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ മാക്സിൻ്റെ സൈറ്റും നല്ല സൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡെലിവറി ചാർജ് ഒന്നുമില്ല, കറക്റ്റ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാത്രമേ ഉള്ളൂ. എന്തോ ഒരു ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു ആ സമയത്തും, മൺസൂൺ എന്തോ ഓഫറും ഉണ്ടായിരുന്നു. ഈ നൈറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല നൈറ്റിയാണ്. നമ്മൾ സാധാരണ ഈ ടീഷർട്ടൊക്കെ ഇടുന്നവർക്ക് ഈ കോട്ടൺ നൈറ്റിയും പോളിസ്റ്റർ നൈറ്റിയും ഒന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഞാൻ ഫുള്ളി ടീഷർട്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ് വീട്ടിൽ. അപ്പോൾ ആ ടീഷർട്ട്സിൻ്റെ സെയിം മെറ്റീരിയലാണ് കേട്ടോ ഈ നൈറ്റിയുടെ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ടീഷർട്ട് ഇട്ട ഒരു ഫീലിങ്ങേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര കട്ടിയുള്ള കോട്ടൺ അങ്ങനത്തെ തുണിയൊന്നുമല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ കോട്ടൺ നൈറ്റിയൊക്കെ അല്ലേ കാണൽ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള നൈറ്റിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻസും പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ചെറിയ പോക്കറ്റ്സും ചെറിയ സ്ലീവ്സൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം, ഭയങ്കര നമുക്ക് വലിയ ആൾക്കാരിടുന്ന പോലെ ഓക്വേർഡായിട്ട് തോന്നുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലും പ്രിൻറ്റിലും ഒക്കെ അവൈലബിൾ ആണ്.
അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ സെലക്ട് ചെയ്തതെല്ലാം ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഉള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഈവൻ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ബട്ടൺസ് റിമൂവ് ചെയ്ത് ഈസിലി ഫീഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സിബ് വേണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേകം നോക്കുക. അപ്പോൾ മാക്സിമം എന്ന സൈറ്റിൽ കുറേ എണ്ണം ഇങ്ങനെ കറക്റ്റ് നമ്മളൊരു ടീഷർട്ട് ഇട്ട പോലത്തെ നൈറ്റീസ് ഉണ്ട്. അതായത് ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റും ഓപ്പണും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ബട്ടൺസ് ഉള്ളത് നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറച്ച് നാൾ മുമ്പേ സെലക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ടൈപ്പ്, പ്രിൻ്റ്, അതുപോലെ നമ്മുടെ സൈസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ സൈസിനേക്കാളും ഒരു 2 സൈസ് എക്സ്ട്രാ ആണ് എടുത്തേക്കുന്നത്. കാരണം വീട്ടിലിടുന്ന സാധനമല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള സാധനമൊക്കെ ആയിരിക്കും കംഫർട്ടബിൾ. ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ഒന്നും നമ്മൾ പ്രിഫർ ചെയ്യാറില്ലല്ലോ. അപ്പോൾ സാധാരണ നല്ല ടോപ്പും കുർത്തീസൊക്കെ ലാർജ് സൈസൊക്കെയാണ്. ഞാനിപ്പോൾ ഈ നൈറ്റി എടുത്തേക്കുന്നത് 2XL സൈസാണ് കേട്ടോ. അതായത് ഇതിനേക്കാളും വലിയൊരു സൈസ് ഇല്ല. മാക്സിൻ്റെ നൈറ്റീസിനകത്ത് ഏറ്റവും വലിയ സൈസ് 2XL ആണ്. അപ്പോൾ ഞാൻ പർപ്പസ്ഫുള്ളി എടുത്തത് തന്നെയാണ്. ഒബ്വിയസ്ലി നമ്മൾ കുറേ കൂടെ വണ്ണം വയ്ക്കും, പിന്നെ കുറച്ച് കംഫർട്ടബിളായിട്ട് കിടക്കുന്ന, ലൂസായിട്ട് കിടക്കുന്ന അല്ലേ എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു സൈസ് എടുത്തത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കറക്റ്റ് ഫിറ്റിംഗ് ഒന്നും എടുക്കാണ്ടിരിക്കുന്ന നല്ലത് പ്രഗ്നൻസിയിൽ. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇട്ട് നോക്കിയിട്ടാണെങ്കിലും നല്ല വൃത്തിയുണ്ട്, ബോറൊന്നുമില്ല, ഭയങ്കര ലൂസാണ്, ചട്ടയിട്ട പോലെ ഒന്നും തോന്നുന്നില്ല, നല്ല സാധനമാണ്. അപ്പോൾ ഇതാണ് നൈറ്റീസ്, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ്. നമ്മുടെ പ്രായത്തിലുള്ള എസ്പെഷ്യലി ചെറിയ പെമ്പിള്ളേരായിട്ടുള്ളവർക്കൊക്കെ അമ്മമാരൊക്കെ ഇടുന്ന പോലത്തെ നൈറ്റിയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു ഷെയിമൊക്കെ തോന്നുമായിരിക്കും, ഒരു നാണക്കേടൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് ഇങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് പിന്നെയാണെങ്കിലും നല്ല കൂളായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ ഡെലിവറി കുറച്ച് ലെങ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ലെങ്ത് വരെയുള്ളതോ അല്ലെങ്കിൽ 3/4 ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ക്ലോത്ത് ഐറ്റം, ആകെ ഇത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ കൂടെ നമ്മൾ ബെഡ്ഷീറ്റ് വെക്കണം, തോർത്ത് വെക്കണം, ടവൽസ് വെക്കണം, പിന്നെ നമ്മുടെ അണ്ടർസ്കേർട്സ്, ഈ നൈറ്റിയുടെ കൂടെ അണ്ടർസ്കേർട്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അണ്ടർസ്കേർട്സ് വെക്കണം, പിന്നെ നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ എന്തായാലും എടുത്ത് വെക്കുകയല്ലോ. അപ്പോൾ ഇതൊന്നും ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് തന്നെ വാഷ് ചെയ്തിട്ട് ബാഗിൽ വെക്കുകയുള്ളൂ ആ സമയമാകുമ്പോൾ. ഈ കാണിച്ചതൊക്കെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാത്ത, ഇതിനു വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. സോ അടുത്ത ഒരു സാധനമാണ് ഈ ഒരു പാഡ്, നമ്മുടെ സാനിറ്ററി പാഡാണ്. നമുക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം, ഈവൻ നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലൊക്കെ, ആദ്യത്തൊരു 3-5 ദിവസം നല്ല സിവിയർ ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാഡ്സാണ് ഇത്. അപ്പോൾ ഇത് തന്നെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് സിറോണ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ പാഡാണ് കേട്ടോ. സൂപ്പർ പാഡ്സ്, 3XL സൈസാണ്. മെറ്റേണിറ്റി ഫ്ലോ, ഓവർനൈറ്റ് ഫ്ലോ, എക്സ്ട്രീംലി ഹെവി ഫ്ലോ. ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിന് മാത്രമൊന്നുമല്ല, അല്ലാണ്ട് തന്നെ ഫൈബ്രോയിഡ്, പോളിപ്പ് തുടങ്ങിയ ഇഷ്യൂസൊക്കെ കൊണ്ട് ഹെവി ബ്ലീഡിങ്ങുള്ള ആളുകളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന പാഡാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാഡൊക്കെ ഒരു XL സൈസ്, 2XL സൈസ് അല്ലെങ്കിൽ ലാർജ് സൈസ് അതൊക്കെയാണല്ലോ, സാധാ ഒരു ഫ്ലോ, പീരീഡ്സിൻ്റെ ഫ്ലോയ്ക്ക്. ഇതെന്ന് പറഞ്ഞാൽ 3XL ആണ്. അപ്പോൾ ഊഹിക്കാവല്ലോ, അത്രയും കൂടുതൽ മടങ്ങ് അബ്സോർബൻസി അവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാഡ്സ്. ഇതിനകത്ത് ഒരു പാക്കറ്റിനകത്ത് 8 പാഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിന് 200+ സംതിങ് ആണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ന്യൂമോം എന്ന് പറയുന്ന ഒരു പാഡുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കണമെന്നുള്ള വീഡിയോസൊക്കെ നോക്കിയാലും എല്ലാവരും വാങ്ങിക്കുന്ന ഈ ന്യൂമോം എന്ന് പറയുന്ന കമ്പനീൻ്റെ പാഡുകളാണ്. അപ്പോൾ ന്യൂമോം തന്നെയാണ് ഞാനും ആദ്യം സെർച്ച് ചെയ്തത്, ആമസോണിലാണ് നോക്കിയത്. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടുന്നില്ല. ന്യൂമോമിൻ്റെ പാഡ് വലിയ ബണ്ടിലായിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റീൻ്റെ പാക്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരു പാക്കായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല, മിനിമം നമ്മൾ 3 പാക്കറ്റ്സ് വാങ്ങിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിൽ 20 എണ്ണോ അല്ലെങ്കിൽ 25 എണ്ണോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, 20 എണ്ണോ സംതിങ് ഉണ്ട്. അപ്പോൾ 3 പാക്കറ്റേ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ആമസോണിൽ ആഡ് ചെയ്യാൻ പറ്റൂ, ഒരു പാക്കായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 60 എണ്ണമൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ അത്രയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമല്ല, ഈ പാഡെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പാഡുകളാണ്. ന്യൂമോമിൻ്റെ പാഡൊക്കെ വലിയ പാഡാണ്, കട്ടിയും ഉണ്ട്. ഏകദേശം നമുക്ക് കുട്ടികളുടെ ഒരു ഡയപ്പറിൻ്റെ ആ ഒരു പർപ്പസ് പോലെയൊക്കെ തോന്നുമായിരിക്കാം. അപ്പം അങ്ങനെ കട്ടിയൊക്കെ ഉള്ളൊരു സാധനം നമ്മൾ കുറേ ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അൺകംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ ആദ്യത്തെ കുറച്ച് ഹെവി ഫ്ലോ ഉള്ള ദിവസം യൂസ് ചെയ്യും, പിന്നെ നമ്മൾ സാധാരണ പീരീഡ്സിന് യൂസ് ചെയ്യുന്ന പാഡുകൾ നമ്മൾ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ സിമിലർ പർപ്പസ് ഉള്ള വേറെ കമ്പനീൻ്റെ ആമസോണിൽ ഏതാണ് സിംഗിൾ പാക്കറ്റ് കിട്ടുക എന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇതിന് നല്ല റിവ്യൂസ് ഉണ്ട്. മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ട് ആളുകൾ വാങ്ങിച്ചിട്ട് പർപ്പസിന് ഓക്കെ ആണ്, നല്ലതാണ് എന്ന് പറഞ്ഞ് റിവ്യൂസ് കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല, 3XL സൈസാണ്.
എട്ട് പാഡേ ഉള്ളൂ. അപ്പോൾ ഇത് മതി. ഇതിനുശേഷം പിന്നെ നമ്മൾ സാധാരണ, ഇപ്പോൾ ഞാനാണെങ്കിൽ സാധാരണ യൂസ് ചെയ്യുന്ന വിസ്പറിൻ്റെ ട്രിപ്പിൾ എക്സലോ അല്ലെങ്കിൽ സ്റ്റേ ഫ്രീയുടെ ട്രിപ്പിൾ എക്സലോ ഡബിൾ എക്സലോ പാഡിൻ്റെ കുറേ എണ്ണം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അത് എടുത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ഇത്രയും നമുക്ക് പോരാ, ബട്ട് ഇനീഷ്യൽ ഡേയ്സിൽ യൂസ് ചെയ്യാൻ ഇതും, പിന്നെ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ സാധാരണ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡും എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ വലിയ സാധനം കുറേ എണ്ണം വാങ്ങിക്കേണ്ട വെച്ചിട്ടാണ് മറ്റേ ന്യൂ മോമിൻ്റെ പാഡ് വാങ്ങിക്കാത്തത്. അപ്പോൾ ന്യൂ മോമിൻ്റെ പാഡ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. മിനിമം പാക്കറ്റ് 3 പാക്കറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷോപ്പിംഗ് മാളിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നോക്കാം കേട്ടോ. സിംഗിൾ പാക്കറ്റായിട്ട് ന്യൂ മോമിൻ്റെ പാഡ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഷോപ്പിംഗിനായിട്ടൊന്നും കടകളിൽ പോകാറില്ല, നമുക്ക് റിസ്ക് ഉള്ള സമയമല്ല, നമ്മൾ വാക്സിനേഷൻ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ തന്നെ ഓക്കെ ആക്കി വെച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സാധനം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഒരു മെറ്റേണിറ്റി പാഡ് കുറച്ച് പാക്കറ്റ്സ് കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന പാഡ് കൊണ്ടുപോയാൽ മതി. സോ പാഡിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ച ഒരു സാധനമാണ് ഈ പാഡ് ഫിക്സേറ്റർ. ഞാൻ ഇതും ഈ പറഞ്ഞ പോലെ ന്യൂ മോമിൻ്റെ പാഡ് ഫിക്സേറ്ററാണ് സാധാരണ എല്ലാവരും വീഡിയോസിലൊക്കെ കാണിക്കുന്നത്. അതിനും ഇതേ പ്രശ്നമാണ്, നമ്മൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുമ്പോൾ കുറേ എണ്ണം ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഒരു പാക്കറ്റിൽ 10 എണ്ണമാണോ 15 എണ്ണമാണെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ 3 പാക്കറ്റൊക്കെ മിനിമം ഓർഡർ നമ്മൾ ചെയ്യണം ആമസോണിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ജസ്റ്റ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ കുറേ കമ്പനീസിൻ്റെ പാൻറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇത് ഡബിൾ എക്സലിൻ്റെ തന്നെ സൈസുള്ള പാൻറ്റീസാണ്, 6 എണ്ണത്തിൻ്റെ പാക്കറ്റാണ്. ഇത് നമ്മുടെ സാധാരണ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ ഒരു പാൻറ്റി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ സാധനമാണ്. ഇതിൻ്റെ പർപ്പസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിസ്പോസിബിൾ പാൻറ്റി പേരിൽ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഹെവി സൈസുള്ള പാഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് അത്രയും ബ്ലീഡിങ് ആയിരിക്കും ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇന്നർ വെയർ, പണ്ടൊക്കെ എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്, എന്നിട്ട് കഴുകി ഉപയോഗിക്കാറുണ്ട്. ഇപ്പം എല്ലാവർക്കും കുറച്ചൊക്കെ മടിയാണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഹോസ്പിറ്റലിലും പോയി ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഹെവി ബ്ലീഡിംഗ് ഒക്കെ ആയത് കഴുകി എടുക്കാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. സിസേറിയൻ ഒക്കെ ചെയ്ത് കിടക്കുന്നവർക്കാണെങ്കിൽ എങ്ങനെ കഴുകാനാണ്, ആര് കഴുകാനാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പാഡിൻ്റെ കൂടെ തന്നെ ഈവൻ പാൻറ്റിയും കൂടെ അങ്ങ് കളയാൻ പറ്റുമെങ്കിൽ അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ വീട്ടിലെത്തിയാൽ പിന്നെ ഓക്കെ, നമുക്ക് കഴുകാം, എടുത്ത് വയ്ക്കാം, ഉപയോഗിക്കാം. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തിൻ്റെ യൂസ് ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റലിലെ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റി നോക്കുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ ബാത്റൂമിൽ നിന്ന് കഴുകുക, ഉണക്കുക, ഇതിനൊന്നും സൗകര്യം ഉണ്ടാവില്ല എല്ലാവരും പോകുന്നിടത്ത്. അപ്പോൾ പാഡിൻ്റെ കൂടെ തന്നെ പാൻറ്റി അങ്ങ് കളയാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെറുതെ കോട്ടൺ പാൻറ്റി നല്ല നമ്മുടെ പാൻറ്റീസ് കളയണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡിസ്പോസിബിൾ പാൻറ്റീസ്. അപ്പോൾ ഇതും ഞാൻ ഡബിൾ എക്സൽ സൈസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സൈസിനേക്കാളും കുറച്ചും കൂടെ വലിയത് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഇടാനും മൂരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ആ സമയത്ത് നമുക്ക് പെയിനും സ്റ്റിച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം വലിയ സൈസ് എടുത്തതാണ്. സോ ന്യൂ മോമിൻ്റെ നിങ്ങൾ നോക്കുക, അത് ഓക്കെ ആണ്, കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. കുറച്ച് ക്വാണ്ടിറ്റിയിൽ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഞാൻ കുറേ നാളായി സെർച്ച് ചെയ്തു, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതാണെങ്കിൽ സിംഗിൾ പാക്കറ്റായിട്ട് കിട്ടും. സോ വൈറ്റ് കളറിൽ ചെറിയ പ്രിൻ്റൊക്കെ ആയിട്ടുള്ള 6 പാൻറ്റീസ് ഉണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ ലൈഫ് സേവർ ആയിട്ടുള്ളൊരു സാധനം കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഹോട്ട് ജെൽ ബാഗിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ആഫ്റ്റർ ഡെലിവറി ആണല്ലോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ആഫ്റ്റർ ഡെലിവറി അവരുടെ പോസ്റ്റ് ഡെലിവറി സ്റ്റോറി പറയുമ്പം അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിട്ട് പറയുന്നത് ഫീഡിങ്ങിൻ്റെ സമയത്താണ്. അതായത് അവർ പറയുന്ന ഈവൻ ആ ഡെലിവറിയുടെ പെയിനും ഇപ്പോൾ സി സെക്ഷൻ്റെ സ്റ്റിച്ചിട്ട പെയിനും ഒക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫീഡ് ചെയ്യുമ്പം നിപ്പിൾ ക്രാക്സ് വരുമല്ലോ. അപ്പം നിപ്പിൾ ക്രാക്സ് ഇനീഷ്യലി എല്ലാ അമ്മമാർക്കും വരും നിപ്പിൾ ക്രാക്സ്. കുറേ പേരൊക്കെ പെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, കുറേ പേര് ക്രാക്ക് വരും, അതിൽ നിന്ന് ചോര വരും, അങ്ങനെ ഭയങ്കരമായിട്ട് സഹിച്ചിട്ട് പാൽ കൊടുക്കുന്ന അമ്മമാരും ഉണ്ട്. അപ്പം നിപ്പിൾ ക്രാക്സ് നമ്മൾ എപ്പോഴും ഉണ്ടാവുമായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ന്യൂലി ഫീഡിംഗ് ആയിട്ടുള്ള മദേഴ്സിന് എല്ലാവർക്കും വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ാണ് ക്രാക്ഡ് നിപ്പിൾസ് അല്ലെങ്കിൽ ഈ ചോര വരുന്ന നിപ്പിൾസിൽ നിന്ന് കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കുകയും വേണം. അപ്പം ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ നാച്ചുറൽ നിപ്പിൾ ബട്ടർ. അപ്പോൾ ഇതും ഞാൻ ഒരുപാട് റിവ്യൂസ് വായിച്ച് നോക്കിയിട്ടാണ് ഏത് സെലക്ട് ചെയ്യണമെന്ന് സെലക്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഈവൻ ഡോക്ടേഴ്സ് ഇങ്ങനെ നിപ്പിൾ ക്രാക്കൊക്കെ സിവിയർ ആയിട്ട് വരുന്നവർക്ക് ഫീഡ് ചെയ്യാൻ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ആ സമയത്ത് ഓയിൻമെൻറ്റ്സ് കൊടുക്കുന്നവരുണ്ട്, ഡോക്ടേഴ്സ് തന്നെ ചില ഓയിൻമെൻറ്റ്സ് തരും നിപ്പിൾ ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈവൻ ചെറിയ കെമിക്കൽസ് ആണല്ലോ, ക്രാക്ഡ് നിപ്പിൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും നമ്മുടെ ബ്രസ്റ്റ് ഏരിയ നിപ്പിൾ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം കുട്ടി പാല് കുടിച്ച ശേഷം നമ്മൾ ഈ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാൻ വേണം, വീണ്ടും കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് റിമൂവ് ചെയ്യാൻ വേണം. അപ്പോൾ ഇതൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, കാരണം കെമിക്കൽസ് കുഞ്ഞിൻ്റെ വായിൽ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ
അതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഈവൻ കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ് ഇത്. ഇത് ദ മോംസ്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നാച്ചുറൽ നിപ്പിൾ ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാവരും ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ആ സമയത്തൊരു വേദന സഹിക്കുന്നതിനേക്കാളും ഭേദമല്ലേ. ഒത്തിരി പേര് നല്ല റിവ്യൂസ്, നിങ്ങൾ ആമസോണിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് ലൈഫ് സേവർ ആയിരുന്നു എന്ന് പറഞ്ഞുള്ള റിവ്യൂസ്, ഇതറിയാൻ വൈകിപ്പോയി, ഇങ്ങനെ പറഞ്ഞുണ്ടെന്ന് അറിയില്ലായിരുന്നു തുടങ്ങിയ ഒത്തിരി പോസിറ്റീവ് റിവ്യൂസ്. നെഗറ്റീവ് റിവ്യൂ ഒന്നും തന്നെ ഇല്ല, പോസിറ്റീവ് റിവ്യൂസ് ഉള്ള ഒരു പ്രോഡക്റ്റാണിത്. ചെറിയൊരു ഡബ്ബ പാക്കേജിംഗ് ആണ് കേട്ടോ. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു ഡബ്ബയാണ്. ഇതിന് 299 300 രൂപയുടെ അടുത്ത് റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോംബോ ആയിരുന്നു, ഇത് സിംഗിളായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതും അതുപോലെ തന്നെ ഇത് മോംസ്കോൻ്റെ തന്നെയാണ് ഞാൻ കുഞ്ഞിനുള്ള ഡയപ്പർ റാഷ് ക്രീം വാങ്ങിച്ചത്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോംബോ ആയിരുന്നു. അപ്പോൾ എന്തോ ഡിസ്കൗണ്ട് ഉണ്ട്, ഒന്നിന് 300 രൂപയൊന്നും ആവുന്നില്ല. അങ്ങനെ ഒരു കോംബോ ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചത്. അതും ഇതുപോലൊരു പാക്കേജിംഗ് ആണ്, രണ്ടും കൂടെ ഉള്ളൊരു കോംബോ. സോ ഇത് നിങ്ങൾക്ക് ഒരെണ്ണം ഉറപ്പായിട്ടും വാങ്ങിച്ച് വെക്കാവുന്നതാണ്. 250 റുപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരത്തുള്ളൂ. വെറുതെ ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത്. ഒരുപാട് പേര് കുറേ സൊല്യൂഷൻസ്, നാച്ചുറൽ സൊല്യൂഷനൊക്കെ പറയാറുണ്ട്, വെളിച്ചെണ്ണ തേക്കുക, ഒലീവ് ഓയിൽ തേക്കുക എന്നൊക്കെ. പക്ഷെ ഇതൊന്നും ഒരു ശാശ്വതമായിട്ട് നമുക്കൊരു ഹീലിംഗ് കിട്ടുന്ന മാർഗ്ഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറേ പേർക്ക് ഫീഡ് ചെയ്ത് അതൊരു ശീലാവും, തന്നെ ഹീലാവും, അത്രയും സമയം എടുത്ത് ഹീലാവും വേദന സഹിച്ച്, അതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും ഹീലിംഗ് ആവുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. 1-2 യൂസിൽ തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് ഹീലാവുന്നു എന്നാണ് പറയുന്നത്. കുട്ടിയുടെ വായി പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിച്ചേക്കാവുന്നൊരു സാധനമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇനിയാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ. ഇതാണ് ബ്രസ്റ്റ് പമ്പ്. അപ്പോൾ ഇത് നിസ്കോമെഡ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ബ്രസ്റ്റ് പമ്പാണ്. ഈ നിസ്കോമെഡ് എന്ന് പറയുന്ന കമ്പനീൻ്റെ തന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ റിവ്യൂ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ BP apparatus, ഒരു ഓട്ടോമാറ്റഡ് BP apparatus നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഹോട്ട് ബാഗ് തന്നെ, സാധാ നമ്മുടെ ഹോട്ട് ബാഗ് ഇല്ലേ, വാട്ടർ ഒഴിച്ചിട്ടുള്ള ഹോട്ട് ബാഗ്, അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിസ്കോമെഡ് നല്ല കമ്പനിയാണെന്ന് തോന്നിയോണ്ട് തന്നെയാണ് ഇതിൻ്റെ തന്നെ ഞാൻ വാങ്ങിച്ചത്. ഒത്തിരി ബ്രസ് പമ്പ് കമ്പനീസിൻ്റെ ബ്രസ് പമ്പ് ആമസോണിൽ കൂടെ ആട്ടോ വാങ്ങിച്ചത്. ആമസോണിൻ്റെ സൈറ്റ് നിങ്ങൾ കയറി നോക്കി അറിയും, പല റേറ്റിലുള്ളതുണ്ട്. ചിലതൊക്കെ ഓട്ടോമേറ്റഡും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓട്ടോമേറ്റഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓട്ടോമേറ്റഡിന് കുറച്ച് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. മാനുവലിന് അത്ര വലിയ റേറ്റ് ഉണ്ടെന്ന് പറയാനില്ല, ഒരു 500-600 റേഞ്ചിലൊക്കെ ഒരുപാട് മാനുവൽ പമ്പുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിസ്കോമെഡും മറ്റ് രണ്ട് പ്രോഡക്ട്സും നല്ലതായതുകൊണ്ടാണ് ഇതും നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വരികയാണെങ്കിൽ ആ സമയത്ത് പിന്നെ എന്തായാലും നമുക്ക് പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ പറഞ്ഞു വിടുന്നതിനേക്കാളും അവർ ഏതാണോ കിട്ടുന്നത് അത് വാങ്ങിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും അവസ്ഥ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേ ഉള്ളൂ. ഇലക്ട്രിക് വേണ്ടവർക്ക് അത് വാങ്ങിക്കാം. ഇലക്ട്രിക്കിന് ഏകദേശം നല്ല റേറ്റ് ഉണ്ട്, 3000 രൂപയും 2500 രൂപയിൽ കുറഞ്ഞൊന്നും ഇലക്ട്രിക് ഇല്ല, നല്ല റിവ്യൂസ് ഉള്ളത്. അപ്പോൾ ഇതാണെങ്കിൽ PGN, അതുപോലെ നിസ്കോമെഡ് കുറേ കമ്പനീസിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാനുവലാണ്, നമുക്ക് ആവശ്യം വരുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് മതി, പിന്നെ വേണ്ടി വന്നാൽ നമുക്ക് ഇലക്ട്രിക്കിനെ പറ്റിയൊക്കെ ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് മാനുവൽ ബ്രസ്റ്റ് പമ്പ് കേട്ടോ. അതിനകത്ത് കുറേ പാർട്സ് ഉണ്ട്, എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മിൽക്ക് കളക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷനകത്ത് ഉണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോട്ടിലും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഈ ബ്രസ്റ്റ് പമ്പിൻ്റെ കേസിൽ നമുക്ക് ആ പമ്പും അതുപോലെ തന്നെ കളക്ട് ചെയ്യാനുള്ള ബോട്ടിൽ, സ്റ്റോറേജ് ബോട്ടിലായിട്ടായിരിക്കും അവൈലബിൾ. പക്ഷേ ഇതിൻ്റെ കേസിൽ നമുക്ക് ഈ ബോട്ടിൽ തന്നെ കണ്ടോ, ഈ സ്റ്റോറേജ് ബോട്ടിലിന് തന്നെ അവർ ഇതുപോലെ നിപ്പിളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് ആ ബോട്ടിലിൻ്റെ സ്റ്റോറേജ് ക്യാപ്പ് മാറ്റിയിട്ട് ഇത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ഇതിൽ നിന്ന് തന്നെ ഫീഡിങ് ബോട്ടിലായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എക്സ്ട്രാ ഫീഡിങ് ബോട്ടിൽ വാങ്ങിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ കുറേ പമ്പുകൾക്കും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. നമ്മൾ വേറെ ഫീഡിങ് ബോട്ടിലേക്ക് വാങ്ങിച്ച് ട്രാൻസ്ഫർ ചെയ്യേണ്ടവരും കുട്ടിക്ക് കൊടുക്കാനായിട്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഫീഡിങ് ബോട്ടിൽ തൽക്കാലത്തേക്ക് ഒരെണ്ണം ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങാനും ആവശ്യം വരികയാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഇനീഷ്യലി. അപ്പോൾ അതാണ് ഈ ഒരു ബ്രസ് പമ്പിൻ്റെ ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, റിവ്യൂസൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഈ കമ്പനി കുറച്ച് ട്രസ്റ്റ് വർത്തി ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്, ധൈര്യം ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. നമുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ കേട്ടോ. ബേബിക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ തന്നെ ഉള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. സോ ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ
കണ്ടു നോക്കുക. രണ്ട് വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. എസ്പെഷ്യലി ഓൺലൈനിൽ കൂടെ സെലക്റ്റീവായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് വാങ്ങിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ന്യൂബോൺ കിറ്റൊന്നും വാങ്ങിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം.